നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ പലവട്ടം പറഞ്ഞതാ, പക്ഷെ എനിക്ക് അമ്മയെ ധിക്കരിക്കേണ്ടി വന്നു. പൊറുക്കണം, ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും മനസ്സിലുണ്ടാകും എന്നും ഈ മുഖം. എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. പോവാന്ന് നീ എനിക്ക് വാക്ക് തന്നതാ, ഇനി വാക്ക് പാലിച്ചില്ലെങ്കിലേ എനിക്ക് ആപത്തുണ്ടാവും ചേച്ചി. വേണ്ട, നിന്റെ ആഗ്രഹം നടക്കട്ടെ, ഞാൻ പോയിക്കോളാം. എങ്ങോട്ട് പോണോന്ന്, എന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീ തന്നെ എന്നെ കൊണ്ടുപോകും. ആരാ ഈ അസമയത്ത് ക്ഷേത്രത്തില്? ദൈവമെന്താ ഇവിടെ? ഇനിയുള്ള നിന്റെ യാത്രകൾക്ക് ദേവി തുണയായിരിക്കട്ടെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ദേവമ്മ എന്തിനാ ഈ ക്ഷേത്രത്തിൽ വന്നതെന്ന്? നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇതെന്റെ കുടുംബക്ഷേത്രം, ഉദയനൂർ അമ്മയുടെ മൂലസ്ഥാനം. അമ്മ തന്നെയാ ഇവിടത്തെയും പ്രതിഷ്ഠ. അറിയാം, ആ മഹാമായ തന്നെയാ നിന്നെ ഇവിടെ എത്തിച്ചത്. ദേവിയെ വിട്ടിട്ട് ഞാൻ എവിടെ പോവാന്? കുറച്ചപ്പുറത്തെ എന്റെ മുത്തശ്ശന്റെ ചേച്ചി താമസിക്കുന്നുണ്ട്. അവിടെ താമസിച്ചാ എന്നും ദേവിയെ തൊടാലോ. പൂജയൊക്കെ മുടങ്ങിയ ഈ ക്ഷേത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നന്നായി പാർവതി, നിന്നെ ആവശ്യമുള്ളവൻ നിന്നെ തേടി വരും. ആര് ആരാ എന്നെ തേടി വരുന്നത്? ഒക്കെ വഴിയെ അറിഞ്ഞുകൊള്ളും. നീ നിന്റെ വല്യ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് വിശ്രമിക്ക്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അധികം വൈകാതെ നീ വിശാലിന്റെ മുൻപിലെത്തും പാർവതി. നീ അവന്റെ ഭാര്യയാകും, അവന്റെ രക്ഷകയാകും, അതാണ് നിന്റെ നിയോഗം. മുത്തശ്ശന്റെ ചേച്ചിയെ ഞാൻ വല്യ മുത്തശ്ശി എന്ന് വിളിക്കുന്നതെന്ന് ദേവം എങ്ങനെ അറിഞ്ഞു? ദേവം ഇതെവിടെ പോയി? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.